السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ. പരിശുദ്ധമായ റമളാനു ഷരീഫ് ആഗതമായാൽ അവിടുന്ന് പ്രത്യേകം തയ്യാറെടുക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് നാം ചിലതെല്ലാം പറഞ്ഞു. ഷഅബാനിൻ്റെ അവസാനമായാൽ റമളാനിൻ്റെ മുമ്പുള്ള ആഴ്ചകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ നടത്തിയിരുന്ന പ്രത്യേകമായ പ്രഭാഷണങ്ങൾ, റമളാനിനെക്കുറിച്ചുള്ള ഒരു റമളാനിന് വേണ്ടി ഒരുങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള വിഷയങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഉണർത്താറുണ്ട്. ഖദ് ജാഅകും ഷഹ്റു റമളാൻ ഷഹ്റു മുബാറകുൻ കതബല്ലാഹു അലൈക്കും സിയാമഹു تفتح فيه ابواب الجنان وتغلق فيه ابواب الجحيم وتغلب فيه الشيطان പിശാചുകളെ ബന്ധിതമാക്കുന്ന മാസമാണ്, നരകലോകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. അള്ളാഹു തആല പ്രത്യേകമായി നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ടതായ റമളാനു ഷരീഫ്, അതാ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളോടുകൂടെയും നിങ്ങളുടെ മുമ്പിൽ ആഗതമായിരിക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ റമളാനിന് മുമ്പും സഹാബത്തിന് കൊടുക്കാറുള്ള ഒരു മുന്നറിയിപ്പാണ്. റമളാനു ഷരീഫ്, അത് യഥാർത്ഥത്തിൽ ഇന്നലെ നാം സൂചിപ്പിച്ചതുപോലെ കേവലം നോമ്പുകൾ അനുഷ്ഠിക്കുക മാത്രമല്ല, റമളാനു ഷരീഫിൽ ആ നോമ്പ് സ്വീകരിക്കുവാൻ ധാരാളം സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫളൽ കൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട് നോമ്പ് അള്ളാഹു തആല സ്വീകരിക്കും. യഥാർത്ഥത്തിൽ കുറേ വിശന്ന് ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുക, അത് മാത്രമല്ലല്ലോ നോമ്പ് എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്, ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീസ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജുഉ വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹ്ര. എത്ര നോമ്പുകാരാണ്, അവരുടെ ആ നോമ്പിൽ അവരുടെ വിശപ്പല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കി വന്നില്ല, ഒരു കൂലിയും നാളെ ആഹ്റത്തിൽ കിട്ടുകയില്ല. എത്ര നിസ്കാരക്കാരാണ്, രാത്രി മുഴുവനും എഴുന്നേറ്റ് ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ ഉറക്കമൊഴിക്കലല്ലാതെ ഒന്നും അവർക്ക് പ്രതിഫലമായി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടില്ല. അങ്ങനത്തെ കുറേ ആളുകളുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, അതുപോലെ നിസ്കാരങ്ങൾ, മറ്റു ഇബാദത്തുകൾ, അതൊക്കെ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ സാലിഹായ കർമ്മങ്ങൾ, ആളുകളെ സഹായിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ ഉടമയാണെങ്കിൽ, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ, ജനങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ, അതിൻ്റെ ഫലൽ കൊണ്ട്, അതിൻ്റെ ഹക്ക് കൊണ്ട് അവൻ്റെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കും, അവൻ്റെ ദുആകൾ അള്ളാഹു തആല സ്വീകരിക്കും. ഒരു വലിയ വനത്തിൽ, കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ രണ്ട് മൂന്ന് ആളുകളുടെ ചരിത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തല്ലോ. അവർ ആ ഗംഭീരമായ ആ ഗുഹയ ഗംഭീരമായ ആ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വലിയ പേമാരി വർഷിച്ചു. അവർക്ക് ആ മഴയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ഗുഹയുടെ അകത്ത് അകപ്പെടുകയും അങ്ങനെ ആ ഗുഹാമുഖം വലിയ മഴ വന്നപ്പോൾ അത് അടഞ്ഞു പോവുകയും വലിയ പാറക്കല്ല് വന്ന് ആ ഗുഹയും അടഞ്ഞപ്പോൾ അവർ ആകെ ഭയപ്പെട്ടു പോയി. മൂന്നാളുകൾ പേടിച്ചു പോയി, ഇനി എന്ത് ചെയ്യും? ഒരു സഹായത്തിന് അഭ്യർത്ഥിക്കുവാൻ ആരും വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമല്ലല്ലോ അത്. ഗുഹയുടെ മുമ്പിൽ വലിയ പാറക്കല്ല് വന്ന് അടഞ്ഞിരിക്കുകയാണ്, അതിന് രക്ഷപ്പെടുവാൻ എന്തു മാർഗമുണ്ട്? അവർ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ വന്നുപോയ വലിയ സഹായങ്ങൾ, അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ചെയ്തുപോയ സാലിഹായ അമലുകൾ മുൻനിർത്തി ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല ആ ഗുഹാമുഖത്ത് നിന്ന് ഗംഭീര കനമുള്ള ഭാരമുള്ള ആ പാറക്കല്ലുകൾ നീക്കി അവരെ രക്ഷപ്പെടുത്തിയ ചരിത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹായ ഹദീസിലൂടെ നാം കേട്ടതാണ്. അപ്പോൾ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് മുൻനിർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. നാം ചെയ്യുന്ന കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങളാകട്ടെ, നിർബന്ധമായി ചെയ്യുന്ന ഫറളായ കർമ്മങ്ങളാകട്ടെ, അതൊക്കെയും സ്വീകരിക്കാൻ ആ അമലുകൾ മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ പുറമെ ധാരാളം സദഖകൾ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടാകണം.
ധാരാളം സദഖകൾ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു തആല അതിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് റമളാനെ സംബന്ധിച്ച് ഷഹറുൽ മുവാസാത്ത്, ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മാസം കൂടിയാണ് റമളാനു ഷെരീഫ് എന്ന് പ്രത്യേകം ഉണർത്തുവാനുള്ള കാരണം. ബഹുമഹാന്മാരായ സഹാബത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്വഭാവം, അള്ളാഹുവിൻ്റെ ഹബീബ് ധാരാളം ധർമ്മം ചെയ്യുന്ന ആളാണ്, അതേസമയത്ത് റമളാനായി കഴിഞ്ഞാൽ കൊടുങ്കാറ്റടിച്ച് വീശുന്നത് പോലെയുള്ള ധർമ്മമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് എടുക്കും തോറും, അതുപോലെ തന്നെ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്ന് സന്ദർശിക്കുന്ന ആ ഘട്ടങ്ങളിലൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാറ്റടിച്ച് വീശുന്ന കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു ക്ഷേമ പ്രവർത്തനത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സന്നദ്ധമാവുകയും അഥവാ കാര്യമായി തന്നെ ജനങ്ങളെ സഹായിക്കുവാൻ അവിടെ നിന്ന് സന്നദ്ധനായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സഹാബത്തും അവിടുത്തെ ആ മഹത്തായ ജീവിതം അനുവർത്തിച്ചുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് സഹാബത്തിനും ആ സ്വഭാവമുണ്ടായിരുന്നു. റമളാനായി കഴിഞ്ഞാൽ കേവലം നോമ്പെടുക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം സാധുക്കളെ സഹായിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു മഹാന്മാരായ സഹാബത്ത്. അതുകൊണ്ട് തന്നെ സാധുക്കളെ സഹായിക്കുന്ന ആ സ്വഭാവം, ഷഹ്റുൽ മുവാസാത്ത്, കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മാസം കൂടിയാണിതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അതിൻ്റെ ഫലം കൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം നോമ്പെടുക്കും, പക്ഷേ നോമ്പെടുക്കുമ്പോൾ വലാ യുഫ്തിറു ഇല്ലാ മഅൽ മസാകീൻ, അദ്ദേഹം നോമ്പ് തുറക്കുന്ന സമയത്ത് സാധുക്കളായ ആളുകളെ വിളിച്ചു കൂട്ടിയാണ് അദ്ദേഹം നോമ്പ് തുറക്കുക. ഫിദാ മനഅഹും അഹ്ലുഹു അൻഹു ലം യതഅശ്ശ തിൽക അല്ലൈല, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അത് നിർബന്ധിച്ച് വീട്ടിൽ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം അന്നൊന്നും ആഹാരം കഴിക്കാതെ കഴിഞ്ഞുകൂടുകയും അങ്ങനത്തെ സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായിരുന്നത്. വകാന ഇദാ ജാഅഹു സാഇലും ഹുവാ അലാ ത്വആമിഹി, അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അഖദ നസീബഹു മിനത്തആം വഖാമ ഫഅതാഹു അസ്സാഇൽ, അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ആ ചോദിക്കുന്ന ആൾക്കാണ് കൊടുക്കും. എന്നിട്ട് ഫിറജു വഖദ അകല അഹ്ലുഹു, അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, ഒന്നും അദ്ദേഹം അവിടെ ഉണ്ട് ബാക്കി ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം സാധുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം വരെ യാതൊന്നും ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം വീണ്ടും നോമ്പ് തുടങ്ങുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല സദക്ക കൊടുക്കുക, പ്രത്യേകിച്ച് റമളാനു ഷെരീഫിലുള്ള ആ സദക്ക, അതിന് വലിയ മഹത്വമാണ്. ഒരു ഹദീസിൽ ഉണ്ടല്ലോ, മൻ തസദ്ദഖ ബി അദലി ദംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, ഒരു കാരക്കയുടെ അത്രയാണ് ഒരു മനുഷ്യൻ സദക്ക കൊടുത്തത്, പക്ഷേ ശുദ്ധമായ ധനത്തിൽ നിന്ന്, അവൻ ചെയ്ത തൊഴിലെടുത്ത ശുദ്ധമായ ജോലി നിമിത്തം അതിൽ നിന്ന് അതിൻ്റെ വരുമാനം കൊണ്ടുണ്ടായ സ്വാലിഹായ ഒരു ധനത്തിൽ നിന്നാണ് ആ സദക്ക അവൻ ചെയ്തതെങ്കിൽ, വലായക്കബറുല്ലാഹു ഇല്ല തയ്യിബ്, അള്ളാഹു തആല സദക്ക കൊടുക്കുകയാണെങ്കിലും ഇബാദത്ത് എടുക്കുകയാണെങ്കിലും ശുദ്ധമായത് മാത്രമല്ലേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനത്തെ ശുദ്ധമായവന ധനത്തിൽ നിന്ന് ഒരു കാരക്കയുടെ കണക്ക്, ഒരു കാരക്കയുടെ അത്രയാണ് ഒരാൾ സദക്ക കൊടുത്തതെങ്കിൽ, ആ ഒരു സദക്കയും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ ഒരു കാര്യമായി അള്ളാഹുവിനെ സ്വീകരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നല്ലാഹു യഖ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹി കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു, ഒരു കാരക്കയുടെ അത്രയാണ് അവൻ സദക്ക കൊടുത്തതെങ്കിലും അള്ളാഹു തആല ആ മനുഷ്യൻ്റെ സാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ അതിനെ അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ നിങ്ങളിൽ ഒരാൾ അയാളുടെ ഒട്ടകക്കുട്ടിയെ വളർത്തുന്നത് പോലെ അള്ളാഹു തആല ആ സദക്കയെ വളർത്തുമെന്നും, അത്താത്ത കൂന മിസ്ലൽ ജബൽ, അങ്ങനെ ആഖിറത്തിൽ അവൻ മരണപ്പെട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ, ആഖിറത്തിലേക്ക് അവൻ എത്തുന്നതായ സമയത്ത് അവൻ കൊടുത്ത ഒരു കാരക്കയുടെ അത്രയാണ് അവൻ കൊടുത്തത്, പക്ഷേ നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അത് ഉഹദ് പർവ്വതത്തിനോളം വലിയ ഒരു പർവ്വത സമാനമായ ഒരു പ്രതിഫലം അവന് വേണ്ടി അള്ളാഹു തആല കാത്തുവെക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശുദ്ധമായ ധനം, അത് ഇഖ്ലാസോടുകൂടെ അത് എത്ര ചെറിയ തോതിലാണ് അവൻ ദാനം ചെയ്തതെങ്കിലും അത് വലിയ പ്രതിഫലമുള്ള വിഷയമാക്കി അള്ളാഹു മാറ്റുമെന്നും, നാളെ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം അവന് അള്ളാഹു തആല കൊടുക്കുമെന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് റമളാനു ഷെരീഫിലുള്ള സദഖകൾ, റമളാനു ഷെരീഫിലുള്ള ദാനധർമ്മങ്ങൾ,
അതിന് വലിയ മഹത്വമാണുള്ളത്. ഒന്നിന് പത്തും പത്തിന് നൂറും ആ നിലക്കുള്ള പ്രതിഫലമാണ് ഓരോ സാലിഹായ അമലുകൾക്കും. റമദാൻ അല്ലാത്ത മാസങ്ങളില്ലെങ്കിൽ റമദാൻ ആഗതമായി കഴിഞ്ഞാൽ ആ ഒന്നിന് പത്ത് എന്നുള്ളതിലേക്ക് ഉപരി അള്ളാഹു തആല അവന് വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ വലിയ വലിയ ശേഖരം റബ്ബു സുബ്ഹാനഹു വതആല അവന് തയ്യാറാക്കി വെക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കേവലം വിശപ്പ് അനുഭവിക്കുക എന്നത് മാത്രമല്ല, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത്. സാധുക്കളെ സഹായിക്കലും അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും അതൊക്കെ നോമ്പിൻ്റെ ഭാഗമാണ്. അതൊക്കെ നോമ്പ് സ്വീകരിക്കുവാൻ ഉള്ള കാരണങ്ങളായിത്തീരും. എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുവാനും അവൻ്റെ സൽക്രമങ്ങൾ അതിലൊരു നിമിത്തമാണെന്ന് മഹത്തായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.